ഹേയ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയ ഇതാണ് ഗായ്സ് ഒരു ഇൻട്രോ എടുക്കാമെന്ന് ഇതാണ് പ്രശ്നം. അപ്പൊ ഗായ്സ് ഇവിടെ മടി പിടിച്ച ഒരാൾ ഇരിപ്പുണ്ട് ഇൻട്രോ എടുക്കാനും ഇവിടെ ഡ്രസ്സ് മാറി വരാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ളോഗാണ്. സോ അതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളായ രണ്ട് എന്തിനാണ് കൊഴുവ ഫ്രൈ, പിന്നെ കൊഴുവ പീര ഇട്ട് വറ്റിച്ചെടുത്തത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കൊഴുവ ഫ്രൈ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കാനഡയിൽ കിട്ടുന്ന കൊഴുവ എന്ന് പറയുന്നത് നമ്മുടെ ഈ വിരലിൻ്റെ അത്ര ഉണ്ടെന്നാണ് ഞാൻ കണ്ടത്. ഞാൻ പണ്ട് നാട്ടിൽ കിട്ടും, പക്ഷേ ഞാൻ നാട്ടിൽ കണ്ടേക്കണൊക്കെ ചെറുവിരലിൻ്റെ അത്ര ഇങ്ങനെ പീക്കിരി സാധനം കടിച്ച അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റി. ഇത് മുള്ളക്കള്ള കിടിലെ സാധനമൊക്കെയാണ്. ഇവിടെ മസാല വരട്ടേണ്ട ഇടയിൽ മുള്ളക്ക കൊണ്ടുവന്നൊക്കെയാണ് അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കൊഴുവ ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എന്തായാലും ഗായ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ നമുക്ക് ആദ്യം കൊഴുവ പീര വറ്റിക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ എടുത്തേക്കണത് ഇത്രയും കൊഴുവയാണ് എടുത്തേക്കണത്. ബാക്കി കൊഴുവ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പീര ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പൊ ഞാനൊരു ലേശം കൊഴുവ എടുത്തേണ്ടതിന്റെ കണക്ക് പറയാൻ എനിക്കറിയില്ല. ഒരു കുറച്ച് കൊഴുവ എടുത്തേക്കുന്നത് ആ ഇത് ഞങ്ങള് പാമ്പാലി മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നന്നാക്കി തന്നെ കിട്ടിയതാണ്. $15 ഒരു പാക്കറ്റിന്. അപ്പൊ നമുക്കപ്പോൾ വേണ്ടത് കറിവേപ്പില വേണം. ഞാൻ ദേ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നടുവേ കീറി വെച്ചിട്ടുണ്ട്. ഒരു 3-4 ചെറിയ എന്താ പറയുക നമ്മുടെ കൊടംപുളി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ്. പിന്നെ ഇതാണ് പീര വെക്കാനുള്ള അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഒഴിച്ചേക്കുന്നത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ലേശം മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പൊടിക്ക് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു 2 ചെറിയുള്ളി, 1 കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ കറിവേപ്പില, ഒരു പൊടിക്ക് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ദേ അരയ്ക്കാൻ പാകത്തിന് ദേ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒട്ടും വൈകണ്ട, ഇത് വേഗം പോയി നന്നായിട്ട് അരക്കുകയല്ല ഒന്ന് ഒതുക്കി എടുത്തുകൊണ്ട് നമുക്ക് വരാം. അപ്പം ദേ നമ്മൾ തേങ്ങ ദേ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇത് നീ ദേ ഈ ഞാൻ ചട്ടിയിലാണ് വയ്ക്കണത്. അപ്പം ഇത് നേരെ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് വേണ്ടത് നമ്മൾ അരിഞ്ഞു വച്ചേക്കണ ഈ പച്ചമുളക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ദേ ഈ നമ്മൾ പുളി എടുത്തു വെച്ചിട്ടില്ലേ, ഈ പുളി ഇടുക. ഈ പുളിയുടെ വെള്ളവും കൂടെ കൂടി മൊത്തം ഒഴിക്കണ്ട, ഒരു ലേശം വെള്ളം ഒഴിച്ച അതങ്ങ് മൊത്തം ഒഴിച്ചേക്ക. പിന്നെ വേണ്ടത് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം. അപ്പൊ ഞാൻ വെള്ളം ഒഴിക്കണമെന്ന് ചെയ്യും, ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, നമ്മൾ പീരിയല്ല വെക്കണേ. ഇത് കഴുകി അങ്ങ് ഒഴിച്ച് കൊടുക്കും. ഇതിന് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഞാൻ ഒരു ഇച്ചിരിയോടെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്താ പറയാ തീയെ ഒരു മീഡിയത്തിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് എന്താ പറയാ ഇത് ഈ വെള്ളത്തിലൊക്കെ കിടന്ന് ഒന്ന് വെന്ത് ആവട്ടെ. പുളിയും ഉപ്പും എല്ലാം പിടിക്കട്ടെ. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയി. നമുക്കതൊന്ന് മാറ്റി ഒന്ന് ഇപ്പൊ ഇതെന്താ തിളച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോകും. നമുക്കത് കാരണം ഇത് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം.
ഇനി ലേശോടെ തീ ഒന്ന് മീഡിയത്തിന് ഇപ്പം ഞാൻ മീഡിയത്തിനേക്കാളും കൂട്ടി വെച്ച ഒന്ന് മീഡിയം ആക്കിയിട്ട് വച്ചു കൊടുക്കാം. നമുക്ക് അതേപോലെ ഈ സൈഡിലുള്ളത് ഒക്കെ അത് ഇങ്ങോട്ടേക്ക് ആക്കി കൊടുക്കാം. എൻ്റെ ലേശം വലിയ ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 10-12 മിനിറ്റായി കാണും. നിങ്ങൾക്ക് കാണാം ലേശോടെ വെള്ളം ദേ ഉണ്ട്, ലേശോടെ വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഇനി ഏതായാലും മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി നോക്കിയായിരുന്നു, ഇളക്കി മീൻസ് ചുറ്റിച്ച് നോക്കിയായിരുന്നു, പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഉപ്പും പുളിയെല്ലാം പാകത്തിനാണ്. അപ്പം ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കണില്ല, ഇതിങ്ങനെ തുറന്ന് നിന്ന് വറ്റിച്ചെടുക്കാം. എന്തായാലും ഓ കണ്ട, ഇത് വെച്ച് ഇളക്കി കഴിഞ്ഞാൽ മീൻ ഇങ്ങനെ ഉടയും. ചട്ടി ചൂടാണ്, എന്നാലും നമുക്ക് ഇങ്ങനെ ഒന്ന് കുലുക്കാം. അപ്പൊ ഇനി ഇതിവിടെ നിന്ന് തുറന്ന് നിന്ന് ഒന്ന് വെള്ളം വറ്റട്ടെ. അപ്പൊ ഇതേ നമ്മുടെ പീരയിലെ വെള്ളം ഇതേ പൂർണ്ണമായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്താ പറയാ, അങ്ങനെ ഫുള്ള് പറ്റിയിട്ടില്ല കണ്ടോ. അടിയിലൊരു കുലുക്കി കഴിയുമ്പോൾ നമുക്കറിയാം അടിയിലൊരു നേരിയ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പൊ നമുക്കിനി ഏതായാലും നമ്മുടെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ അപ്പം എന്താ പറയാ, കൊഴുവ പീര വറ്റിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എങ്ങനെയുണ്ട് ഈ മീൻ ഈ കൊഴുവ പീര വറ്റിച്ചത് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒട്ടും വൈകണ്ട, നമുക്ക് നമ്മുടെ അടുത്ത എന്താ പറയുക കൊഴുവ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇപ്പോഴത്തെ വറക്കാനുള്ള മീനൊന്ന് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം തേച്ചൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ആദ്യം വെളിച്ചെണ്ണ, ഇത്രയും മീനുള്ളതുകൊണ്ട് ഇത്രയും സൈസായ മീനുള്ളതുകൊണ്ട് കുറച്ച് ഞാൻ കൂടുതൽ ഒഴിക്കുന്നുണ്ട്. പിന്നതെ അടുത്ത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു ഒന്നര, പിന്നെ ഇത്തിരി കുരുമുളക് ഒരു ഒരു ടേബിൾ സ്പൂൺ, പിന്നെ അതേ നമ്മുടെ ചെറുനാരങ്ങ നീര് ആവശ്യത്തിന്, പിന്നെ അതേ നമ്മുടെ ഉപ്പ് അതും നിങ്ങളുടെ ആവശ്യാനുസരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നോക്കി ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല മിക്സ് ചെയ്യുന്ന നമുക്ക് മീൻ ഇതിൻ്റെ അകത്ത് ഇടാം. അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ മസാല വെച്ചൊക്കെ റെഡിയാണ്. ഇനി ഇത് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് മാറ്റി വെക്കാം, മസാലയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പിടിച്ചേക്കട്ടെ. ഓക്കെ, നമ്മൾ മീൻ വറക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് പയ്യെ ചൂടാവുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ദേ ചൂടായിട്ടുണ്ട്, നമുക്കിനി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങിയെന്ന് തോന്നണം, ഒത്തിരി ചൂടായി കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഇനി പൊട്ടിത്തെറിക്കും. അപ്പം പൊട്ടിത്തെറിക്കണേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയായതുകൊണ്ട് നൈസായിട്ട് നമുക്ക് ഇപ്പം തന്നെ മീനെ അങ്ങ് വച്ചു കൊടുക്കാം. ആ
അപ്പൊ മീനെല്ലാം ഇട്ട് കഴിഞ്ഞു, നമുക്കിനി പയ്യത് അടച്ചു വെക്ക. അപ്പൊ നമ്മുടെ കൊഴുവ ഇതേ വറുത്ത് പ്ലേറ്റിലേക്ക് ആക്കി, അതേപോലെ തന്നെ നമ്മുടെ കൊഴുവ പീരെ വറ്റിച്ചതും ഇതേപോലെ തന്നെ വേറൊരു കുഞ്ഞു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ തവണയും പറയുന്ന പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.